അതിൽ ഇത്തവണ വളരെ സ്ട്രാറ്റജിക് മൂവാണ് ഈ ഐ എസ് എൽ സംഘാടകരുടേത്. 6 മാസം വരെ നീട്ടി നിർത്തുകയാണ്, ഞായറാഴ്ചകളിൽ മാത്രം കൊച്ചിയിൽ കളി വെക്കുക. ഇതിലൊക്കെ വളരെ ഏറ്റവും അധികം ഇതിൻ്റെ ഒരു ഹൈപ്പ് വർദ്ധിപ്പിക്കാനുള്ള ഒരു ശ്രമമുണ്ട്. ഈ 6 മാസക്കാലവും ഈ ഐ എസ് എൽ ആവേശം നിൽക്കുകയാണോ അതോ കെട്ടുപോവുകയാണോ സംഭവിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വെച്ച് ഐ എസ് എൽ ആവേശം അങ്ങനെ 6 മാസവും ഒരേ ടെമ്പോയിൽ നിർത്താനായിരിക്കണം അതിൻ്റെ സംഘാടകർ ശ്രമിക്കുന്നതെന്ന് വേണം കരുതാൻ. അതവിടെ നിൽക്കട്ടെ. ഇന്നത്തെ മത്സരത്തിലേക്ക് അടക്കം പൊതുവിൽ വന്നാൽ ബ്ലാസ്റ്റേഴ്സ് ആണല്ലോ നമ്മളുടെ ഒരു വികാരം. കഴിഞ്ഞ തവണ നമ്മളൊക്കെ വലിയ തോതിൽ ബ്ലാസ്റ്റേഴ്സ് കപ്പടിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ കാത്തിരുന്നു. അവിടെ നിന്ന് ഇന്ന് പുതിയ സീസണിലേക്ക് വരുമ്പോൾ അതിൽ എങ്ങനെയുണ്ട് ബ്ലാസ്റ്റേഴ്സ് ടീം? തീർച്ചയായും ശരത്, കാരണം കഴിഞ്ഞ സീസണിൽ അവസാന നിമിഷം കൈവിട്ടു പോയ കപ്പ് എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കണമെന്ന ലക്ഷ്യത്തോട് കൂടി തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇവാൻ വുക്മോനോവിച്ച് എന്ന് പറയുന്ന കോച്ച് കളിക്കളത്തിൽ പുതിയ രീതികൾ തങ്ങൾ പുറത്തെടുക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത്. പഴയ കോച്ചുമാണ്, അതെ, പഴയ കോച്ചാണെങ്കിൽ തന്നെ പുതിയ രീതികൾ, അതായത് കപ്പെടുക്കാനുള്ള പുതിയ രീതികളായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നാണ് വുക്മോനോവിച്ച് മാധ്യമങ്ങളോട് പറഞ്ഞത്. അതുപോലെ തന്നെ ഏറ്റവും നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള ഹൈദരാബാദ് എഫ് സിയും ഒരിക്കലും വിട്ടുകൊടുക്കാതെ തന്നെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ പൗർണമി പറഞ്ഞതുപോലെ തന്നെ ഒരു 6 മാസത്തോളം നീണ്ടു നിൽക്കുന്ന വലിയൊരു മത്സരം, അതായത് നമ്മുടെ കൊച്ചി സ്റ്റേഡിയത്തിലും നടക്കുന്നു എന്നും പറയുന്നത് ഫുട്ബോൾ ആരാധകർ ഏറെയുള്ള കേരളത്തിലും ഫുട്ബോൾ ആവേശത്തിലേക്ക് എത്തുന്നു. അതേപോലെ തന്നെ തീർച്ചയായും എടുത്തു പറയേണ്ടത് ഈ കപ്പ് വിട്ടുപോയ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലപ്പോഴുള്ള പരസ്യത്തിൽ പറയുന്നത് പോലെ തന്നെ കലിപ്പ് അടക്കണം. കലിപ്പ് ഇതുവരെ അടങ്ങിയിട്ടില്ല. അത് അടക്കാനുള്ള എന്ത് രീതിയും പുറത്തെടുക്കാൻ, അതെ, അടക്കാൻ പറ്റാതെ ഇങ്ങനെ ആവേശത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരും. കഴിഞ്ഞ തവണ പ്രതീക്ഷിച്ചതായിരുന്നു ഒരു വിജയം, എങ്കിലും അവസാന നിമിഷം അത് കൈവിട്ടു പോയെങ്കിലും തീർച്ചയായും അത് ഇത്തവണ എന്തായാലും നേടിയെടുക്കാനുള്ള ലക്ഷ്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ടീമുള്ളത്. അതുപോലെ തന്നെ പുതിയൊരു ശൈലിയിലുള്ള പുതിയ ശൈലിയായിരിക്കും, പുതിയ ഫോർമേഷൻ ആയിരിക്കും പുറത്തെടുക്കുക എന്നാണ് ഇപ്പോൾ ഇവാൻ വുക്മോനോവിച്ച് നമ്മളോടല്ല മാധ്യമങ്ങളോട് പറയുകയുണ്ടായത്. അതെ, തീർച്ചയായും നമ്മളോട്, ഞാൻ ഉദ്ദേശിച്ചത് കൈരളി ന്യൂസിനോടല്ല എന്ന് ഉദ്ദേശിച്ചു, അതെ, നമ്മളടക്കമുള്ള മാധ്യമങ്ങളോട് പറഞ്ഞത് പുതിയ ശൈലി, പുതിയ ഫോർമേഷനിലേക്കായിരിക്കും വരിക എന്നുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള 11 ടീമുകളാണ് മത്സരത്തിന് ഇറങ്ങുന്നത്. പ്രധാനമായി എടുത്തു പറയേണ്ട ടീമുകളായിട്ടുള്ള ഹൈദരാബാദ് എഫ് സി, ATK മോഹൻ ബഗാം, ഈസ്റ്റ് ബംഗാൾ, മുംബൈ സിറ്റി, ഇവരൊക്കെ തന്നെ വലിയ ആവേശത്തിൽ തന്നെയാണ്. ഇതിൽ എടുത്തു പറയേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. നിലവിലെ ഫോർമേഷൻ തുടരില്ല എന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ പ്രതീക്ഷിക്കണം. ഹൈദരാബാദ് ഡിഫൻസീവ് ആകുന്നു എന്ന പരാതിയൊക്കെ മുൻകാലത്ത് കേട്ടിട്ടുണ്ട്. മിഡ്ഫീൽഡിലെ സഹദ് അബ്ദുൽ സമദ് ഉണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട താരം. അതുപോലെ തന്നെ രാഹുൽ, ആരാധകരുള്ള താരം സഹദ് അബ്ദുൽ സമദ്, അതിലിന്റെ പ്രിയപ്പെട്ട താരമാണോ സഹല്? അതെ, തീർച്ചയായും എനിക്ക് വലിയ ഇഷ്ടമാണ് സഹലിന്റെ. അതെ അതെ, വലിയ എന്താ പറയാ, നമുക്കൊക്കെ അഭിമാനം എന്ന് പറയാൻ പറ്റുന്ന ഒരു താരമാണല്ലോ സഹൽ. അതുപോലെ തന്നെ നമ്മൾ മറ്റു ടീമുകളിലേക്ക് പോവുകയാണെങ്കിൽ ഹൈദരാബാദിനും മികച്ച ഒരു തേരാളി തന്നെയുണ്ട്. ബർത്തലോമിയോ ഒഗ്ബെച്ചിയാണ് ഹൈദരാബാദിൻ്റെ തേരാളി. ATKയിലും മികച്ച താരങ്ങളുടെ സാന്നിധ്യം തന്നെയാണുള്ളത്. ഫ്ലോറന്റിൻ പോഗ്ബയാണ് ATKയിൽ പ്രതിരോധത്തിനായി അണിനിരക്കുന്നത്. അതുപോലെ ഗ്രെഗ് സ്റ്റുവേർട്ടും പെരേര ഡിയാസിൻ്റെയും മുംബൈ സിറ്റിയും കിരീടം തിരിച്ചു പിടിക്കാൻ തന്നെയാണ് ഒരുങ്ങുന്നത്. സുനിൽ ഛേത്രിയുടെ ബംഗളൂരു എഫ് സി എടുത്തു പറയേണ്ട ഒരു ക്ലബ്ബ് തന്നെയാണ് ബംഗളൂരു എഫ് സി. സുനിൽ ഛേത്രിയുടെ ബംഗളൂരു എഫ് സിയും മിന്നുന്ന താരങ്ങളുമായി തന്നെയാണ് മത്സരത്തിനിറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ മത്സരം കൊഴുക്കുമെന്ന് പറയാതിരിക്കാനാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ശരത്. അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളിൻ്റെ തുറപ്പു ചീട്ടായിട്ടുള്ള മലയാളി താരം VP സുഹൈറിനെയും നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. കഴിഞ്ഞ സീസണിൽ മോശം പ്രകടനം നടത്തിയ ഈസ്റ്റ് ബംഗാളാണ് ആദ്യ മത്സരത്തിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ഏറ്റുമുട്ടുന്നത്. അതുകൊണ്ട് തന്നെ തുടർ വിജയങ്ങൾ ഈ ഈസ്റ്റ് ബംഗാളിന് ഈയൊരു സീസണിൽ കൂടിയേ തീരൂ ശരത്. ശരി, ഏതായാലും കളി കാര്യമാവട്ടെ അല്ലേ? അതെ അതെ, നമുക്ക് നല്ല കളികൾ കാത്തിരിക്കാം. വിജയം രണ്ടാമതാണ്. മികച്ച ഫുട്ബോൾ മത്സരങ്ങൾ ISL ഫുട്ബോൾ പ്രേമികൾക്കായി, കായിക പ്രേമികൾക്കായി സമ്മാനിക്കട്ടെ. ആ പ്രതീക്ഷയോടെ നമുക്ക് ഇപ്പോഴത്തെ ഈ സംസാരം അവസാനിപ്പിക്കാം. ഓക്കെ.